കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നുവെന്ന് അറിയിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി എ വി ഗോപിനാഥ് കേരളത്തിലെ ചങ്കുറപ്പുള്ള രാഷ്ട്രീയ നേതാവായ പിണറായിയുടെ അടുക്കളക്കാരനാകേണ്ടി വന്നാലും ചെരുപ്പ് നക്കേണ്ടി വന്നാലും അഭിമാനമാണെന്നും ഗോപിനാഥ് പറഞ്ഞു ഗോപിനാഥിന് പിണറായിയുടെ എച്ചിലെടുക്കേണ്ടി വരുമെന്ന മുൻ എം എൽ എ അനിൽ അക്കരയുടെ സമൂഹ മാധ്യമ കുറിപ്പിനുള്ള പ്രതികരണമായിരുന്നു ഗോപിനാഥിന്റെ പ്രസ്താവന ഒന്നുകിൽ രാജാവായി കോൺഗ്രസിൽ വാഴുക അല്ലെങ്കിൽ പിണറായിയുടെ വേലക്കാരനായി എച്ചിലെടുത്ത് കഴിയുക എന്നാണ് അനിലക്കര ഫേസ്ബുക്കിൽ കുറിച്ചത് നിങ്ങളെപ്പോലുള്ള ജനപിന്തുണയുള്ള നേതാക്കൾ എന്തിനാണ് സ്ഥാനമാനങ്ങൾക്ക് പിറകെ ഓടുന്നതെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് പദവിയിൽ വീണ്ടും വീണ്ടും അവരോധിക്കാനല്ല കോൺഗ്രസ്സുകാരനായ ഗോപിയെ അങ്ങനെ കാണാനാണ് ഞങ്ങൾ പുതിയ തലമുറ ആഗ്രഹിക്കുന്നതെന്നും അനിലക്കര ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ അനിൽ അക്കരയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ഗോപിനാഥ് താൻ ആരുടെയും എച്ചിൽ നക്കാൻ പോയിട്ടില്ലെന്നും പക്ഷേ തന്റെ വീട്ടിൽ വന്ന് പലരും നക്കിയിട്ടുണ്ടെന്നും അതാരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും തുറന്നടിച്ചു കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രൂപ്പ് കളികൾ അവസാനിക്കുന്നതോടെ പൊട്ടിത്തെറികൾ രൂക്ഷമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡി സി സി അധ്യക്ഷ പട്ടിക സംബന്ധിച്ച പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവും കെ സംസ്ഥാന സമിതി അംഗവും ആലത്തൂർ മുൻ എം എൽ എ എ വി ഗോപിനാഥ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചു അൻപത് വർഷക്കാലത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ചുവെന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പതിറ്റാണ്ടുകളായി പാലക്കാട്ടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് കൂടിയാണ് ഇദ്ദേഹമെന്നതും ശ്രദ്ധേയമാണ് മാസങ്ങളായി തന്നെ മനസ്സിൽ നിലനിന്നിരുന്ന സംഘർഷത്തിനൊടുവിലാണ് രാജിവെക്കാനുള്ള തീരുമാനം താൻ എടുത്തതെന്ന് പാലക്കാട് പെരിങ്ങോട്ട് കുറിശിയിലെ വീട്ടിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എ വി ഗോപിനാഥ് പറഞ്ഞു കോൺഗ്രസിന് വേണ്ടിയാണ് ജീവിതം ഒഴിഞ്ഞു വെച്ചതെന്നും പക്ഷേ മനസ്സിനെ തളർത്തുന്ന സംഭവങ്ങൾ നേതാക്കളിൽ നിന്നുണ്ടാകുന്നതുകൊണ്ടാണ് രാജിയെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹൃദയത്തിൽ ഈശ്വരനായി പ്രതിഷ്ഠിച്ച കരുണാകരനോട് നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു സി ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി ഐത്തമില്ല തനിക്കൊപ്പമുള്ള ഒരാളെയും കോൺഗ്രസ് മാറാൻ പ്രേരിപ്പിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എ വി ഗോപിനാഥിനെ പാലക്കാട് ഡി സി സി അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തെ ആനുകൂലിക്കുന്നവർ രംഗത്തെത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തെ പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ട ഒട്ടേറെ പേർ എഐസിക്കും കത്തയച്ചു എ തങ്കപ്പനാണ് പാലക്കാട് ഡി സി സി പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്